മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നു. ഫഖാല, എന്നിട്ട് പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു, യാ മഅശറുൽ മുഹാജിരീൻ, അല്ലയോ മുഹാജിരീങ്ങളായ ആളുകളെ, ഖംസുൻ ഇദബുതുലീതും ബിഹിന്ന, തീർച്ചയായും നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല അഞ്ച് കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കുക തന്നെ ചെയ്യും. വഅഊദു ബില്ലാഹി അൻ തുദരികൂഹുന്ന, അവ നിങ്ങളെ ബാധിക്കുന്നതിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവലിന് തേടുകയും ചെയ്യുന്നു. എന്താണ് പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ആ പ്രവചനങ്ങൾ? ലം തൽഹറിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഖത്, ഒരു സമൂഹത്തിൽ, ഒരു ജനതയിൽ മ്ലേച്ഛതകൾ, വ്യഭിചാരങ്ങൾ സാർവത്രികമാവുകയും, ആ വ്യഭിചാരമാകുന്ന മ്ലേച്ഛതകൾ, തിന്മ ആ സമൂഹത്തിൽ പരസ്യമായി പ്രാവർത്തികമാക്കുകയും ചെയ്താൽ, ഒരു സമൂഹത്തിൽ മ്ലേച്ഛതകൾ, വ്യഭിചാരങ്ങൾ സാർവത്രികമാവുക, അതിൽ ജനങ്ങൾക്ക് യാതൊരുവിധ ലജ്ജയും തോന്നാതിരിക്കുക, അങ്ങനത്തെ ഒരു കാലഘട്ടം, ഒരു സമൂഹം നിങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞാൽ, ഖിയാമത്ത് നാളിന്റെ ആസാറുകളായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സയകൂനു ഫീ ആഖിറു സമാൻ, തീർച്ചയായും അവസാന കാലഘട്ടത്തിലുണ്ടല്ലോ, ഖസ്ഫുൻ വഖദുഫുൻ വമസ്ഹുൻ ഇദാ ലുഹറത്തിൽ മഅസ്ഫി വൽഖൈനാതി വയസ്തഹല്ലത്തിൽ ഖംറ്, സംഗീതോപകരണങ്ങൾ അതിനെത്തുകൊണ്ട് താളം തുള്ളുന്ന നർത്തകിമാർ നിങ്ങൾക്കിടയിൽ വ്യാപകമാകുകയും ചെയ്യും. മാത്രമല്ല, മദ്യത്തിന് പല വിധത്തിലുള്ള പേരുകൾ നൽകുകയും അത് ജനങ്ങൾക്കിടയിൽ അനുവദനീയമാക്കപ്പെടുകയും ചെയ്താൽ, കാലാവസാനത്തിൽ ജനങ്ങൾക്ക് അനുഭവിക്കാനിരിക്കുന്ന ഭൂകമ്പങ്ങളും ചരൽ വർഷങ്ങളും മനുഷ്യരെയും കാലാവസ്ഥയെയും ലോകത്തെയും തന്നെ രൂപം മാറ്റുന്ന ശിക്ഷകളും ആ സമൂഹത്തിലേക്ക് ഇറക്കപ്പെടാതിരിക്കുകയില്ല. ആ താളത്തിനനുസരിച്ചു കൊണ്ട് നർത്തകിമാർ നമ്മുടെ വീടുകളിൽ നാം വാങ്ങിവെച്ചിരിക്കുന്ന ടിവികളിലൂടെ, സ്മാർട്ട് ഫോണുകളിലൂടെ, കമ്പ്യൂട്ടറുകളിലൂടെ, ലാപ്ടോപ്പുകളിലൂടെ നമ്മുടെ മുമ്പിൽ ആനന്ദ നൃത്തം നടത്തുന്ന സാഹചര്യം ഒന്നാമത്തെ താക്കീതാണ്. അത് പരസ്യമാകുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ഖിയാമത്തിനോടടുക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നു, അന്യ സ്ത്രീയും അന്യ പുരുഷനും നടു റോട്ടിൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യൻ കാണുന്നത്. എന്നിട്ട് ആ മനുഷ്യൻ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട്, പെണ്ണിനോടും ആണിനോടും ചോദിക്കുന്നു, ചേ എന്തൊരു വൃത്തികേടാണ്, നിനക്ക് അങ്ങോട്ട് അല്ല മറവിലും പോയി നിന്നുകൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ന് ഈ മനുഷ്യൻ ചോദിക്കും. അതുവരെ ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായിട്ടാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയാം, ലാ ഫഷാ ഫീഹിമു ത്വാഊൻ വൽ ഔജാഉ അല്ലതീ ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിമു അല്ലദീന മലൗ, അങ്ങനെ ഒരു ജനതയിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അവർക്കിടയിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകും, പ്ലേഗ് പോലെയുള്ള രോഗങ്ങൾ അവർക്കിടയിൽ പരത്തപ്പെടുകയും ചെയ്യും. മാത്രമല്ല, മുൻകാലങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്ത, പരിചിതമല്ലാത്ത മാരാ രോഗങ്ങൾ വ്യാപിക്കുക തന്നെ ചെയ്യും, ആ സമൂഹത്തിന് പിടികൂടുക തന്നെ ചെയ്യും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെയുള്ള രോഗങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇന്നലകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ, ഇന്നിന്റെ പകലുകളിൽ നമ്മോടൊപ്പം ചായ കുടിച്ചിരുന്നവർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവിടെ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്, അവിടെ മയ്യത്തിന് നാം കുളിപ്പിച്ചിട്ടുണ്ട്, അവിടെ മയ്യത്തിന് നാം അറമാടിയിട്ടുണ്ട്. അങ്ങനെ എത്രത്ര യാതനകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പുലരിലേക്ക് കടക്കുമ്പോൾ
വിശ്വാസി എന്ന നിലക്ക് നന്മകളിലൂടെ അവര് സാലിഹാത്തുകളിലൂടെ ഇബാദാത്തുകളിലൂടെ സർവശക്തനായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ അള്ളാഹുവിന്റെ കോടതിയിൽ വിജയം കൈവരിക്കുവാൻ നരകത്തിന്റെ യാതനകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സ്വർഗീയമായ അനുഭൂതികളിലേക്ക് നന്മകളിലൂടെ അള്ളാഹുവിന്റെ സംതൃപ്തിയോടുകൂടി പ്രവേശനാനുമതി ലഭിക്കുന്ന മുത്തക്കീങ്ങളായി തീരുവാൻ ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും ആയുസ്സിലെങ്കിലും സാഹചര്യത്തിലെങ്കിലും നമ്മുടെ ജീവിതത്തെ ഒരുക്കപ്പെടുന്നില്ല എങ്കിൽ മലക്കുകൾ റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കുകളോട് എന്ത് സമാധാനം പറയാനിരിക്കും നിങ്ങൾക്കും സാധിക്കും, എന്ത് ആശ്വാസത്തിന്റെ വാക്കുകളാണ് ആ മലക്കുകൾ നമ്മളോട് പറയുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരിക്കും ആലോചിക്കുക, ഒരു ക്രിയാത്മകമായ ജീവിതം കെട്ടിപ്പടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ജീവിതത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വായിന്റെ സഞ്ചാരം അവസാനിപ്പിച്ച് നമ്മളെ പിടികൂടിയാൽ സർവശക്തനായ റബ്ബിങ്കലേക്ക് എല്ലാവിധ നന്മകളോടുകൂടിയും എല്ലാവിധ ആശ്വാസങ്ങളോടുകൂടിയും റബ്ബിലേക്ക് മടങ്ങാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിന് ആയുസ്സുണ്ടാകുമോ അറിയില്ല, ആരോഗ്യം ലഭിക്കുമോ അറിയില്ല. അങ്ങനെ എത്രത്ര ആളുകൾ അവശരായി അവരവന്റെ വീടുകളിൽ കിടക്കുന്നു. അതുകൊണ്ട് റബ്ബിനെ സൂക്ഷിക്കണേ. ഇനി വരാനിരിക്കുന്ന സുദിനങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കണേ. അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബാക്ക് റാമകൾക്ക് നൽകിയ മുന്നറിയിപ്പുകളെ, താക്കീതുകളെ, പ്രവചനങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അതിൽ നിന്നും എല്ലാ നിലക്കും മോചിതരായിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.